ലോക്ക്ഡൌണിൽ വഴിയോര കച്ചവടക്കാരും പെരുവഴിയിലായി. വഴിയോര കച്ചവടക്കാരനായ ഭർത്താവ് രോഗം വന്ന് കിടപ്പിലായതോടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കോഴിക്കോട് കുന്നമംഗലത്തെ രഹ്ന. വീട്ടിൽ ശേഷിക്കുന്ന ചെരുപ്പുമായി തെരുവോരത്ത് കച്ചവടത്തിനിറങ്ങിയിരിക്കുകയാണ് ഈ വീട്ടം. റോഡരികിലാണ് നിൽപ്പ്. മുന്നിലെ മേശയിലും കമുകിൽ വലിച്ചു കെട്ടിയ കയറിലും ചെരുപ്പുകൾ. കുന്നമംഗലം പൊയ്യയിൽ ചെരുപ്പ് വിൽപ്പനയിലാണ് രഹ്ന. ഭർത്താവ് നസീറിന് കോഴിക്കോട് നഗരത്തിൽ വഴിയോര കച്ചവടമായിരുന്നു. ലോക്ക്ഡൌൺ ആയതോടെ കച്ചവടം നിന്നു. ഹൃദ്രോഗിയായ നസീർ കിടപ്പിലുമായതോടെ ചികിത്സയ്ക്കും പണമില്ലാതായി. സ്റ്റോക്കുള്ള ചെരുപ്പുകളുമായി വാടകയ്ക്ക് താമസിക്കുന്ന വീടിന് സമീപം രഹന കച്ചവടത്തിനിറങ്ങിയത് അങ്ങനെ. 3 മാസം വാടക ഉണ്ട്, കൊടുത്തിട്ടില്ല. കുറേശ്ശെ പാർട്ടിക്കാർ ഭക്ഷണം കൊണ്ടുപോയി തന്ന്. ഇനിയിപ്പോൾ ഓരോരുത്തർ ബുദ്ധിമുട്ടിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ കച്ചവടത്തിന് കിട്ടുന്നതിൽ അങ്ങോട്ട് ജീവിക്കാൻ വിചാരിച്ചു. 3 പെൺമക്കളാണ് ഇവർക്ക്. പട്ടിണിയായതിനാൽ മക്കളെ ബന്ധുവീടുകളിലാക്കിയിരിക്കുകയാണ്. ഭർത്താവിൻ്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്തണം, പട്ടിണിയില്ലാതെ ജീവിക്കണം. ഇവരുടെ ഇപ്പോഴത്തെ ആഗ്രഹം ഇതുമാത്രം. സ്വന്തമായി ഒരു വീട് വേണമെന്ന സ്വപ്നമൊക്കെ രഹനയും നസീറും ഈ ലോക്ക്ഡൌണോടെ ഉപേക്ഷിച്ചു. കുന്നമംഗലത്ത് നിന്നും ക്യാമറമാൻ ജയസാദിനൊപ്പം ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യൻ നെറ്റ് ന്യൂസ്.